പോലീസ് ഭരണത്തിലെ അധികാര തർക്കം സർക്കാരിന് കളങ്കമാവുകയല്ലേ? ശ്രീ എം ടി രമേശ് പോലീസ് ഭരണത്തിലെ അഴിച്ചുപണിയിൽ സെൻകുമാർ അമിതാവേശം കാട്ടിയിട്ടില്ലേ? അതുകൊണ്ടല്ലേ സർക്കാരിന് ഇക്കാര്യത്തിൽ ഇടപെടുവാൻ അവസരം കിട്ടിയത്? അല്ല, സർക്കാർ ഇക്കാര്യത്തിൽ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോവുകയാണ്. ഒന്ന്, സുപ്രീം കോടതിയിൽ പരാജയപ്പെട്ട് സെൻകുമാറിനെ ഡി ജി പി ആക്കി നിർത്താൻ നിശ്ചയിക്കാൻ സർക്കാർ നിർബന്ധിതമായപ്പോൾ അപ്പോൾ തന്നെ സെൻകുമാറിനെ എതിരായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്ന് പൊതുവെ എല്ലാവരും സൂചിപ്പിച്ചതാണ്. പക്ഷേ അത് സാമാന്യ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ് ആണെങ്കിൽ സെൻകുമാറിന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇത് സാമാന്യ ബുദ്ധിയോടുകൂടി പെരുമാറുന്ന ഒരു ഗവൺമെൻ്റ് അല്ലോ, അധികാരവും ഗർവുമാണ് ഈ ഗവൺമെൻറ്റിനെ നയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിൽ സെൻകുമാറിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ഡി ജി പിക്കെതിരായി, ഡി ജി പി ഒരു ഭാഗത്തും ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി മറുഭാഗത്തുമായിട്ട് ഈ കാര്യങ്ങൾ പോയാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇവിടെ സെൻകുമാർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം സ്വീകരിച്ചൊരു നടപടി ഒരു എം എൽ എയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യത്തിലാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിൽ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കിയെന്നാണ് സെൻകുമാർ പറയുന്നത്. ഇനി ഗവൺമെൻറ് മറുവാദമുണ്ടെങ്കിൽ സ്വാഭാവികമായും ഗവൺമെൻറ് അത്തരമൊരു വാദങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടില്ല. ഈ ഉദ്യോഗസ്ഥയെ മാറ്റിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യകാരണങ്ങൾ സെൻകുമാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇത് റദ്ദ് ചെയ്യുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്താണ് സർക്കാരിനുള്ളത്? പക്ഷേ സർക്കാർ പിടിവള്ളിയാക്കുന്നത് ഐ ജിയുടെ റിപ്പോർട്ടാണ്, ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജിയായ ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ട്. കൊടുവള്ളി എം എൽ എ കാരാട്ട് റസാഖിൻ്റെ പരാതി പോലീസ് ആസ്ഥാനത്ത്, ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആയിരുന്ന സമയത്ത് പോലീസ് ആസ്ഥാനത്ത് വെച്ച് താമസിപ്പിച്ചിട്ടില്ല എന്നും അവിടെ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്നുമാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഐ ജി ആയ ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ട്. ഫയൽ മാസങ്ങളോളം വെച്ച് താമസിപ്പിക്കുകയും ഇപ്പോൾ സ്ഥലം മാറ്റാനായി സെൻകുമാർ ഉത്തരവിട്ട ആ ഉത്തരവാണല്ലോ സർക്കാർ റദ്ദാക്കിയിരിക്കുന്നത്, ആ ഉത്തരവ് നടപ്പാക്കേണ്ട എന്ന് ഡി ജി പിക്ക് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഈ കാരാട്ട് റസാഖ് നൽകിയ പരാതി വെച്ച് താമസിപ്പിച്ചു എന്ന് സെൻകുമാർ ആരോപിക്കുന്ന ജീവനക്കാരി ടി ബ്രാഞ്ചിലെ മേധാവിയായ കുമാരി ബീന, ഇവർക്ക് ഒരു വീഴ്ചയും പറ്റിയിട്ടില്ല എന്നാണ് ബൽറാം കുമാർ ഉപാധ്യായയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാരിന് അത് കണക്കിലെടുത്താൽ മതി. അത് കണക്കിലെടുത്താണ് സർക്കാർ സെൻകുമാറിനോട് പറഞ്ഞിരിക്കുന്നത് ഈ സ്ഥലം മാറ്റ ഉത്തരവ് നടപ്പാക്കേണ്ട എന്ന്. അല്ല, ഇങ്ങനെ സർക്കാർ അവർക്ക് ആവശ്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ മാത്രം സ്വീകരിച്ചിട്ടാണല്ലോ സെൻകുമാർ തന്നെ മാറ്റിയത്. സെൻകുമാറിനെ ഡി ജി പി സ്ഥാനത്ത് മാറ്റാൻ ഇവർ അന്നത്തെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയെ കുറിച്ചൊരു റിപ്പോർട്ട് ഉണ്ടാക്കിച്ച് വാങ്ങിക്കുകയായിരുന്നു. സത്യത്തിൽ സുപ്രീം കോടതിയിൽ പോയി പൊട്ടുപോകുമെന്ന് തോന്നിയപ്പോൾ നിരുപാധിക മാപ്പ് പറഞ്ഞ് പിൻവാങ്ങേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ടാണല്ലോ. അപ്പോൾ സർക്കാരിന് ആവശ്യമായ ഞാൻ സർക്കാരിന് മുഴുവൻ പറയുന്നില്ല, കാരണം ഈ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷി സി പി ഐക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരിതൊന്നും അറിയുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആവശ്യമുള്ള സി പി എമ്മിൻ്റെ ഒരു വിഭാഗത്തിന് ആവശ്യമുള്ള റിപ്പോർട്ടുകൾ എഴുതി വാങ്ങിക്കുകയാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ നേരത്തെ പറയുന്നു സെൻകുമാറിനെ ഡി ജി പി ആയിട്ട് പുനർനിയമിക്കുന്ന സമയത്ത് ഇത് ജനങ്ങളുടെ മുമ്പേയും കോടതിയെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സെൻകുമാറിന് നിശ്ചയിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇവരുടെ ഡി ജി പി തച്ചങ്കരിയാണെന്ന് ആർക്കറിയാത്തത്? അപ്പോൾ ഡി ജി പി ആയിട്ട് ഇവർ പിണറായി വിജയൻ അംഗീകരിച്ച ഡി ജി പി തച്ചങ്കരിയാണ്. അതുകൊണ്ട് തച്ചങ്കരിയുടെ തീരുമാനമാണ് നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമില്ല. പക്ഷേ ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത് ഇത് കാണുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്. മാർസിസ്റ്റ് പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും വൈരനിര്യാതന ബുദ്ധിക്ക് വേണ്ടി ഒരു ഏറ്റവും ഉന്നതമായി കേരളത്തിലെ ക്രമസമാധാന പാലനത്തിൻ്റെ തലവനായിട്ടുള്ള ഡി ജി പിയോട് കാണിക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പക്ഷപാതത്വം അത് കേരളത്തിലെ ക്രമസമാധാനത്തെ എവിടേക്ക് എത്തി നിൽക്കുമെന്ന് കൂടി ഈ ഗവൺമെൻറ്. ഇപ്പോൾ കാരാട്ട് റസാഖ് എം എൽ എ, കൊടുവള്ളി എം എൽ എ ആയ കാരാട്ട് റസാഖ് ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ കാരാട്ട് റസാഖ്, താങ്കൾ ഉന്നയിച്ചിരുന്ന പരാതിയിൽ, അതായത് താങ്കൾക്ക് വധഭീഷണി ഉണ്ടായി എന്ന പരാതിയിൽ കഴിഞ്ഞ ജനുവരിയിലാണല്ലോ താങ്കൾ ഇത്തരം ഒരു പരാതി നൽകിയത്. ഈ പരാതി ഡി ജി പി ഓഫീസിൽ വെച്ച് താമസിപ്പിക്കുകയുണ്ടായോ? തീർച്ചയായും. ഞാൻ കഴിഞ്ഞ ജനുവരിയിൽ കൊടുത്ത പരാതി മാസങ്ങളോളം അതിന് തീർപ്പ് കൽപ്പിക്കാത്ത രൂപത്തിലേക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോയിട്ടുണ്ട്. ഇപ്പോ ഡി ജി പി പറയുന്നത് പോലീസ് ആസ്ഥാനത്തെ ജെ എസ് ആണ് ഇത് കാലതാമസം വരുത്തിയത് എന്നാണ്. എന്നാൽ ഐ ജിയുടെ റിപ്പോർട്ട് അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല, ഇന്റലിജൻസ് വിഭാഗത്തിന് വീഴ്ച പറ്റിയതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഒരു ഭരണകക്ഷി എം എൽ എ എന്നുള്ള നിലക്ക് ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൽ ആവശ്യമായിട്ടുള്ള നടപടി യഥാസമയം
നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു പോലീസ് സംവിധാനമാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത് വെച്ച് താമസിപ്പിച്ച ആളുകൾക്കെതിരെ ഇന്റലിജൻസ് വിഭാഗമാണെങ്കിലും അതല്ല ആസ്ഥാന പോലീസ് ആസ്ഥാനത്തുള്ള കേസ് ആണെങ്കിലും ഇത് അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടുപിടിക്കേണ്ടത് പോലീസിന്റെ കടമയാണ്. ഇത് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഡി ജി പി പോലീസ് മേധാവിയായി തിരിച്ചെത്തിയിരിക്കുന്ന ടി പി സെൻകുമാർ ചെയ്തത് ശരിയായ കാര്യമാണ് എന്ന് തന്നെയല്ലേ? സർക്കാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശം ടി പി സെൻകുമാർ നൽകിയ ഉത്തരവ് റദ്ദാക്കുക എന്നാണ്. അതായത് ടി ബ്രാഞ്ചിലെ ജൂനിയർ സൂപ്രണ്ടായ കുമാരി ബീനയെ സ്ഥലം മാറ്റിയ ഉത്തരവ് റദ്ദാക്കുക എന്നാണ് സർക്കാർ ടി പി സെൻകുമാർ പോലീസ് മേധാവിക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. പക്ഷേ പോലീസ് മേധാവി ന്യായമായി പറഞ്ഞ കാര്യം, ഈ ജീവനക്കാരിയെ സ്ഥലം മാറ്റുന്നതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കൾ നൽകിയ പരാതി വെച്ച് താമസിപ്പിച്ചതിന് ഈ ജീവനക്കാരിക്ക് പങ്കുണ്ട്. ടി ബ്രാഞ്ചിൽ നിന്നും നിർദ്ദേശം പോയില്ല ജില്ലാ പോലീസ് മേധാവികൾക്ക്, ഇതാണ് കാരണം ഈ ജീവനക്കാരിയെ സ്ഥലം മാറ്റുന്നതിന്. എന്നാൽ ഐ ജിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ ഒരു കാലതാമസം ഉണ്ടായിട്ടില്ല എന്നാണ്. താങ്കൾ നിൽക്കുന്നത് ഡി ജി പി ടി പി സെൻകുമാറിന്റെ ഭാഗത്താണ്. എനിക്ക് പോലീസിന്റെ രണ്ട് ഭാഗത്തുള്ള നടപടിയിലും ഞാൻ തൃപ്തനല്ല. കാരണം ഇപ്പോ ഡി ജി പി സെൻകുമാർ അദ്ദേഹം ഈ കാര്യങ്ങൾ പരിശോധിക്കുകയും പരാതി വിളിച്ചു കരുത്തുകയും എന്റെ പരാതിക്ക് ആസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് ബോധ്യമായത് പോലീസ് ആസ്ഥാനത്തുള്ള ജെഎസിന്റെ ഉത്തരവാദിത്ത കുറവാണ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം അവരുടെ പേരിൽ നടപടി എടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പൊ ഐ ജിയുടെ റിപ്പോർട്ട് മറിച്ചാണെങ്കിൽ അവരുടെ ആഭ്യന്തര പോലീസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. എന്തായാലും താങ്കളുടെ ന്യായം, താങ്കളുടെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താങ്കളുടെ പരാതി വെച്ച് താമസിപ്പിക്കുകയുണ്ടായി, അതിനൊരു കാരണക്കാരിയായിരിക്കുന്നത് ഈ ടി ബ്രാഞ്ചിലെ ജീവനക്കാരി തന്നെയാണ്. അപ്പോൾ ടി പി സെൻകുമാർ ചെയ്തത് ശരി തന്നെയാണ്. അപ്പോൾ സർക്കാർ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ നിർദ്ദേശമുണ്ടല്ലോ ടി പി സെൻകുമാറിനോട്, ഈ ജീവനക്കാരിയെ സ്ഥലം മാറ്റിയ ഉത്തരവ് റദ്ദാക്കാൻ, അത് അനീതിയല്ലേ? ടി പി സെൻകുമാറിനോട് ചെയ്തിരിക്കുന്ന അനീതിയല്ലേ? തീർച്ചയായിട്ടും സെൻകുമാറിനോട് നടത്തിയിട്ടുള്ള നടപടി അത് ശരിയായിട്ടില്ല. കാരണം വളരെ വേഗത്തിൽ ആ പരാതി കണ്ടുപിടിച്ച് അതിന് യുക്തമായ നടപടി സ്വീകരിച്ച ഡി ജി പിയോട് കാണിച്ച നിലപാട് ശരിയല്ല എന്നാണ് എസ്ടി. അതായത് ടി പി സെൻകുമാർ ചെയ്തത് ശരിയായ കാര്യം തന്നെയാണ്. ഈ ഉദ്യോഗസ്ഥയെ മാറ്റാനുള്ള തീരുമാനം ശരിയായിരുന്നു, സ്ഥലം മാറ്റാനുള്ള തീരുമാനം ശരിയായിരുന്നു, ആ ഉത്തരവ് അങ്ങനെ തന്നെ നടപ്പാക്കട്ടെ എന്നാണ് ശ്രീ കാരാട്ട് റസാഖിന്റെ അഭിപ്രായം. അല്ല, ഈ അത് സംബന്ധിച്ച് പോലീസിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. പോലീസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ സെൻകുമാർ ചെയ്തത് വളരെ ന്യായമായിട്ടുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് അതാണ് പോയിന്റ്. ശ്രീ കാരാട്ട് റസാഖ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ശ്രീ ആന്റണി രാജു, അപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത് അനീതിയാണ്. കാരാട്ട് റസാഖ് ആയിരുന്നു പരാതിക്കാരൻ. ജനുവരി 15 അദ്ദേഹം പരാതി കൊടുത്തു. അദ്ദേഹത്തിന്റെ പരാതി വെച്ച് താമസിപ്പിച്ചതിന് കാരണം ടി ബ്രാഞ്ചിലെ ഈ ജീവനക്കാരിയാണ് എന്ന സെൻകുമാറിന്റെ കണ്ടെത്തൽ. ആ ജീവനക്കാരിയെ അദ്ദേഹം മറ്റൊരു വിഭാഗത്തിലേക്ക് സ്ഥലം മാറ്റുന്നു. ഈ സ്ഥലം മാറ്റം സർക്കാർ ഇടപെട്ട് വേണ്ട എന്ന് പറയുന്നു. പക്ഷേ കാരാട്ട് റസാഖ് വിശ്വസിക്കുന്നത് സെൻകുമാറിൽ നിന്ന് തന്നെയാണ് തനിക്ക് നീതി കിട്ടിയത് എന്നാണ്. ആ പരാതി വെച്ച് താമസിപ്പിച്ചിട്ടുണ്ട്. അല്ല, ഇവിടെ ശ്രീ കാരാട്ട് ഇത് പറയുമ്പോഴും ഇടത് സഹയാത്രികനാണ്. ഞാൻ പറഞ്ഞത് ഇടതുപക്ഷ ഞാനൊന്നും ഇടതുപക്ഷ എം എൽ എ എന്നും പറയുന്നില്ല. സെൻകുമാർ ചെയ്ത നടപടിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ചൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. ശ്രീ ടി പി സെൻകുമാറിനെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അദ്ദേഹം ഉന്നയിച്ച പരാതി എന്തായിരുന്നു സുപ്രീം കോടതിയുടെ മുമ്പിൽ? ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തോട് പ്രതികാരം വീട്ടിരിക്കുന്നു.